എറണാകുളം മഹാരാജാസ് കോളേജിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ആ യുവാവ്. 20 വയസ്സോളം പ്രായം മീശ കുരുത്ത് വരുന്നതേയുള്ളൂ. ചെറുപ്പത്തിലെ സാഹിത്യവാസന ഉള്ളത് കാരണം മനോഹരമായ കവിതകൾ എഴുതും. അന്നത്തെ ചിത്രപൗർണമി എന്ന വാരികയിൽ ഗാനങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷേ സിനിമയിൽ ഒരു ഗാനം എഴുതാൻ അവസരം ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട നടൻ കൊച്ചിനനീഫ വിളിക്കുന്നത്. എത്രയും പെട്ടെന്ന് മദ്രാസിലെത്തണം, ഒരു സിനിമയ്ക്ക് വേണ്ടി ഗാനം എഴുതാനാണ്. വേഗം മദ്രാസിലെത്തി. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത്തിരി പ്രയാസമാണ് ആ ഗാനം എഴുതാൻ. കാരണം ആ ഇടയ്ക്കാണ് മഹാകവി നമ്മളുടെ വയലാർ സാർ മരിച്ചുപോയത്. അദ്ദേഹം എഴുതേണ്ടിയിരുന്ന ഗാനങ്ങളാണ് ആ നിലവാരം വേണം ഗാനത്തിന്. അതുപോലെ തന്നെ സംഗീതം ചെയ്യുന്നത് മഹാസംഗീത സംവിധായകൻ അർജുൻ മാഷാണ്. ആ യുവാവിൻ്റെ പാദം മുതൽ ശിരസ് വരെ ഒരു വിറയൽ കടന്നു. ആകെ ഭയന്നു. കാരണം വയലാർ സാറിനൊത്ത ഗാനം, അതും രംഗമാണെങ്കിലോ ഇത്തിരി അശ്ലീലമാണ്. കാമുകൻ കാമുകിയെ സ്വപ്നം കാണുന്നതാണ്. ശൃംഗാരരസപ്രദമായ ഒരു സെമി ക്ലാസിക്കൽ ഗാനമാണ് വേണ്ടത്. അവസാനം എന്തും വരട്ടെ എന്ന് കരുതി ആ യുവാവ് വാതിൽ അടച്ച് മുറിയിലിരുന്ന് കവിത എഴുതി. കവിത കൊണ്ടുവന്നു. എല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടു. തേനൂലുന്ന സംഗീതം ആ കവിതകൾക്ക് നൽകി. പാടാൻ വന്നത് മറ്റാരുമായിരുന്നില്ല, ഗന്ധർവൻ തന്നെ. ഗന്ധർവനെ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്റ്റുഡിയോയുടെ ചില്ല് ജാലകവാതിലിലൂടെ ആ യുവാവ് ഗന്ധർവനെ നോക്കിക്കണ്ടു. തൻ്റെ ജന്മം സഫലമായതുപോലെ ആ യുവാവിന് തോന്നി. ഗന്ധർവൻ ആ ഗാനം പാടി. ആ പാട്ടിൻ്റെ ചരണത്തിലെ ഒരു വരിയിൽ നിർവൃതി എന്ന പദം വരുന്നു. ആ പദം പാടി ഫലിപ്പിക്കാൻ പ്രയാസമാണ്, അതുകൊണ്ട് തത്തുല്യമായ ഒരു പദം വേഗം എഴുതൂ എന്ന് പറഞ്ഞു. ഭയം കൊണ്ടോ ഗന്ധർവനെ കണ്ട വെപ്രാളം കൊണ്ടോ എന്തോ എന്നറിയില്ല, ആ യുവാവിന് മറ്റൊരു പദം വരുന്നില്ല. അവസാനം ഗന്ധർവൻ തന്നെ ആ നിർവൃതി എന്ന പദം മനോഹരമായി പാടി ഫലിപ്പിച്ചു. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഗന്ധർവൻ പറഞ്ഞു, നന്നായിട്ടുണ്ട്, മനോഹരമായ കവിത. രവിവർമ്മ ചിത്രത്തിൻ രതിഭാവമേ, രഞ്ജിനി രാഗത്തിൻ രോമാഞ്ചമേ. ഇത്രയും മനോഹരമായ ഗാനം ചമച്ച ആ യുവാവ് ആരായിരുന്നു? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും NSK രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം. ഞാൻ നിലമ്പൂർ സുനിൽ. 1953 പാലക്കാട് മഞ്ഞപ്രയിൽ രാമൻകുട്ടി നായരുടെയും കല്യാണിക്കുട്ടി അമ്മയുടെയും മകനായിട്ടാണ് ആ കുഞ്ഞു ജനിച്ചത്. ചെറുപ്പത്തിലെ തന്നെ സാഹിത്യ വാസന പ്രകടമാക്കി. കെ ദാമോദരൻ എന്ന ആ യുവകവിക്ക് 1979 രാജു റഹീം എന്ന സിനിമയിൽ രവിവർമ്മ ചിത്രത്തിനെന്ന ഗാനം എഴുതുവാൻ അവസരം ലഭിച്ചത്. പിന്നീട് ധാരാളം സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം ഗാനങ്ങൾ രചിച്ചു. പക്ഷേ സിനിമാ ഗാനരചയിതാവ് എന്നതിലുപരി ഭക്തിഗാന രചയിതാവ് എന്ന പേരിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. 1980 പുറത്തിറങ്ങിയ ഹരിശ്രീ പ്രസാദം എന്ന ആൽബത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഭക്തിഗാനം രചിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ സമകാലികനായ മഹാസംഗീതജ്ഞൻ TS രാധാകൃഷ്ണൻ സാറായിരുന്നു സംഗീതം ചെയ്തിരുന്നത്. ഭാവഗായകൻ ജയചന്ദ്രനും മെഹബൂബും ഒക്കെ പാടിയ ആ ആൽബം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഭക്തിഗാന ശ്രേണിയിലും സിനിമാ ശ്രേണിയിലും ഒരു ജൈത്രയാത്ര തന്നെയാണ് RK ദാമോദരൻ സാറ് നടത്തിയത്. ഒരുപാടൊരുപാട് ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ തന്നെ അയ്യപ്പ ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ രചിച്ചു എന്നുള്ള റെക്കോർഡ് നമ്മളുടെ RK ദാമോദരൻ സാറിനാണ്. 600 അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് അദ്ദേഹം രചിച്ചത്. നമ്മളെ വേർപിരിഞ്ഞു പോയ രമേശൻ നായർക്ക് ഏറെ പ്രിയപ്പെട്ട മൂർത്തി കൃഷ്ണനായിരുന്നെങ്കിൽ RK ദാമോദരൻ സാറിന് അയ്യപ്പനായിരുന്നു. തിരുവുള്ളക്കാവിൽ വെച്ച് തൻ്റെ നാവിൽ ഹരിശ്രീ എഴുതിച്ചതുകൊണ്ടാണ് തനിക്ക് ഇത്രയും സാഹിത്യവാസന ലഭിച്ചത് എന്ന് RK ദാമോദരൻ സാറ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് TSG അതിസുന്ദരമായ ഒരു സംഗീതത്തിൽ ദാസേട്ടൻ പാടിയ ഗാനത്തിൽ, തിരുവുള്ളക്കാവിൽ നിൻ തിരുമുൻപിലല്ലോ ഞാൻ അറിവിൻ്റെ ഹരിശ്രീ കുറിച്ചു.
മഹാസംഗീതജ്ഞൻ ടി എസ് സിയുമായി ചേർന്ന് 30-ൽ ആൽബങ്ങളാണ് ആർ കെ ദാമോദരൻ സാർ ചെയ്തത്. അയ്യപ്പ ഭക്തിഗാന ആൽബങ്ങളിൽ വളരെ വ്യത്യസ്തമായ രചനാരീതി കൊണ്ട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. വാവർ, കൊച്ചുതോമൻ, പുസ്തകത്താളുകളിൽ മറഞ്ഞിരുന്ന കഥാപാത്രങ്ങളെ ഗാനങ്ങളിലൂടെ ആവിഷ്കരിച്ച് ജനശ്രദ്ധ പിടിച്ചു പറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാളികപ്പുറത്തമ്മയുടെ ഗാനം നിർബന്ധമാണെന്ന് അയ്യപ്പ ഗാന കാസറ്റുകളിൽ ഓർമ്മിപ്പിച്ചതും അതിന് അടിവരയിട്ടതും ആർ കെ ദാമോദരൻ സാറും ടി എസ് സിയുമാണ്. ശ്രദ്ധേയമായ ഒരു രചന മകരോത്സവം എന്ന ഒരാൽബത്തിൽ അദ്ദേഹം ഒരു ഗാനത്തിന് 4 ഭാഷ ഉപയോഗിച്ചു എന്നുള്ളതാണ്. മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്. അത് പാടിയത് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഗായകൻ ബിജു നാരായണനായിരുന്നു. ഒരുപാട് രാഷ്ട്രീയ ഗാനങ്ങളും ദാമോദർജി രചിക്കുകയുണ്ടായി. കരുണാകർജി ലീഡർജി എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും കരുണാകരൻ്റെ ഇഷ്ട കവിയായിട്ട് ദാമോദർജി മാറുകയും ചെയ്തു. ജലസാധനം മരമെവിടെ എന്ന പരിസ്ഥിതി ഗാനം, ഗാന്ധിജി ദർശിച്ച സ്വപ്നത്തിലൊന്നിലെ ഇന്ത്യയെ തേടി എന്ന മഹത്തരമായ ഗാനം, അത് ടി എസ് സിയുടെ സംഗീതമായിരുന്നു. സതീഷ് ഭട്ടാണ് അത് പാടിയത്. ഈ ഗാനം സീസോൺ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് ദേശീയ മത്സരത്തിലും 1 സ്ഥാനത്തെത്തി. അന്തർദേശീയ മത്സരത്തിൽ ആലപിക്കുകയുണ്ടായി. റഷ്യയിൽ വെച്ചിട്ടായിരുന്നു. മഹാഗസൽ ഗായകനായ പങ്കജുദാസൊക്കെ ആയിരുന്നു ഇതിൻ്റെ വിധികർത്താവ്. സന്തോഷ് ട്രോഫി കൊച്ചിയിലെത്തിയപ്പോൾ ഗോൾ ഫുട്ബോൾ എന്ന ഗാനം, പ്രശസ്തനായ ക്രിക്കറ്റർ ശ്രീശാന്തിനെ ഇന്ത്യൻ ടീമിലെടുത്തപ്പോൾ ടീം ഇന്ത്യ വിജയീ ഭവ എന്ന ഗാനം, ഇതിനെല്ലാം പുറമെ മനോരമ മ്യൂസിക്കിൻ്റെ അനിമേഷൻ ഗാനങ്ങൾ, മഹാപ്രഭാഷകനായ സ്വാമി ഉദിത് ചൈതന്യയുടെ പ്രസംഗത്തിന് മുന്നേയുള്ള ശീർഷക ഗാനങ്ങൾ, അധുനാദനം, കഥാരാവണീയം എന്ന രണ്ട് കാവ്യസമാഹാരങ്ങളും, അമ്മേ നാരായണ അരവണമധുരം എന്ന ഗാനസമാഹാരങ്ങളും അദ്ദേഹം രചിക്കുകയുണ്ടായി. ആർ കെ ദാമോദർജിയുടെ മനോഹരമായ ഗാനങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ, ഹേമന്തഗീതം ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഖൈറുല്ലാ, സിന്ധു പ്രിയ സ്വപ്ന മഞ്ജരി തുകി നിന്നിൽ നിശാഗന്ധി പൂത്തു നീലാജമന്തി പൂത്തു, കണ്ണുകളിൽ കവിത കളിയാടും പോലെ കല്യാണ സദ്യയ്ക്ക് വന്നു ചേരണം, പഴം പായസം പപ്പടം കൂട്ടിയുണ്ണണം, തങ്കക്കിനാ പൊങ്കൽ പുന്നാരപ്പൂവിലും കൊത്തി പൊന്മൈന പൂമാന്തളിരുട്ടി, പകൽ പൂവേ വിരിയാതെ. പ്രിയപ്പെട്ടരെ, ഇനിയും ഒരുപാടൊരുപാട് സിനിമാ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പറഞ്ഞാൽ തീരില്ല. ഭക്തിഗാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, പമ്പാഗണപതി സ്തംഭാചലപതി തുമ്പിയുയർത്തുന്നു ശരം കുത്തിയാലിൻ്റെ മുറിവേറ്റ മനസ്സോടെ ശബരിമലയിൽ ഇരിക്കുന്നമ്മ, പാപം മറിച്ചിട്ടാൽ പമ്പ, പാപം മറിച്ചിടാൻ പമ്പ, കൊച്ചുതൊമ്മൻ സ്വാമിയുണ്ട്, കൂട്ടുകാരുണ്ട്, ഉറ്റത്തോഴൻ വാവരുണ്ട്, മുറ്റത്തായുണ്ട്, സ്മൃതി മുറ്റത്തായുണ്ട്, ഹരിവരാസനം കേട്ടുമയങ്ങിയ ഹരിഹര പുത്ര ഉണരൂ. പ്രിയപ്പെട്ടവരെ, ഈ ഗാനങ്ങളെല്ലാം മഹാസംഗീതജ്ഞൻ ടി എസ് സിയും ദാമോദർജിയും ചേർന്ന് സൃഷ്ടിച്ചതാണ്. ദാസേട്ടൻ്റെ തേനൂലിന ശബ്ദമാണ്. ഇന്ന് ദാമോദർജിയെ ഓർത്ത് പറയാൻ കാരണം, തരംഗിണിയുടെ അയ്യപ്പ ഗാനങ്ങളുടെ വോളിയം എട്ടിൽ ഹേമവതി രാഗത്തെ ബേസ് ചെയ്ത് ടി എസ് സിയുടെ അതിസുന്ദരമായ സംഗീതത്തിന് സംസ്കൃതത്തിൽ മനോഹരമായ ഒരു കീർത്തനത്തിന് തുല്യമായ ഗാനം ആർ കെ ദാമോദർജി രചിക്കുകയുണ്ടായി. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആ ഗാനം പാടുന്നത് ഞങ്ങളുടെ സംഗീത കുടുംബത്തിൻ്റെ ഗുരുനാഥന്മാരിലൊരാളായ ദയാനന്ദൻ മാഷാണ്.
ദയാനന്ദൻ മാഷിൻ്റെ മധുരിമയാർന്ന ശബ്ദത്തിൽ ആ കീർത്തനം ഇതാ. ശ്രീദേവദേവസുതം ദേവം പ്രണമാമ്യഹം. ശ്രീദേവദേവസുതം ദേവം പ്രണമാമ്യഹം. ശ്രീശബരീശം ശ്രീശൈരേശം ശ്രീദേവദേവസുതം ദേവം പ്രണമാമ്യഹം. ലോകവീരം സുരം വരന്നമാമ്യഹം. ലോകവീരം സുരം വരന്നമാമ്യഹം. ശ്രീശബരീശം ശ്രീശൈരേശം ശ്രീദേവദേവസുതം ദേവം പ്രണമാമ്യഹം. ഹൃദാഭിഷേക പ്രിയം പ്രഭും ശ്രദ്ധജനപാലകം വിഭും. ഹൃദാഭിഷേക പ്രിയം പ്രഭും ശ്രുതജനപാദകം വിഭും. ഹരിഹരാത്മജം ദിനം സുരവൃന്ദ പൂജിതം. ശൈലാദിനാദം കലികൺമഷദാസനം. ശൈലാദി നാദം കലികൺമഷ നാസനം. ഇഹ പരദായകം ദുഷ്ടഹിതദിഗ്രഹം. ശ്രീദേവദേവസുതം ദേവം പ്രണമാമ്യഹം. ശ്രീ ശബരീശം ശ്രീശൈരേശം ശ്രീദേവദേവസുതം ദേവം പ്രണമാമ്യഹം. പ്രണമാമ്യഹം പ്രണമാമ്യഹം. പ്രിയപ്പെട്ടവരെ, ആർ കെ ദാമോദർജിയുടെ ഭാവനയിൽ, ടി എസ് രാധാകൃഷ്ണജിയുടെ സംഗീതത്തിൽ ദാസേട്ടൻ പാടിയ ഈ കീർത്തനം, ഹൈമവത രാഗത്തിലുള്ള ഈ കീർത്തനം ദയാനന്ദൻ മാഷിൻ്റെ ശബ്ദത്തിൽ നിങ്ങൾ കേട്ടുവല്ലോ. ഈ കീർത്തനവും ഈ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ കരുതട്ടെ. എൻ എസ് കെ രാഗപരിചയത്തിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിഭവങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിലമ്പൂർ സുനിൽ.